നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇറാൻ ശക്തമായി തന്നെ തയ്യാറെടുക്കുകയാണ് ഇറാന്റെ പ്രത്യാക്രമണം എത്തരത്തിലായിരിക്കുമെന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു അതിനിടയിൽ നിർണായകമായ ചില സൂചനകൾ വിവരങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട് അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ ശക്തമായ ഒരു സൂചന നൽകിയിരിക്കുന്നു കരുത്തേറിയ ആയുധങ്ങളുമായി അതിശക്തമായ ആക്രമണത്തിനാണ് ഒരുങ്ങുന്നത് എന്ന സൂചനയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് മിസൈലുകളിലും ഡ്രോണുകളിലും മാത്രം ഒതുങ്ങില്ല ഈ ഒരു തിരിച്ചടി എന്നും മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുന്നു ഇറാൻ വിപ്ലവ ഗാർഡിനൊപ്പം തങ്ങളുടെ പരമ്പരാഗത സേനയും പ്രത്യാക്രമണത്തിൽ പങ്കെടുക്കുമെന്നും അറബ് നയതന്ത്ര പ്രതിനിധികളെ ഇറാൻ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതിർത്തി രക്ഷാ ചുമതല ഉൾപ്പെടെ വഹിക്കുന്ന ആർട്ടെഷ് അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി ഈ സേനയും തിരിച്ചടിക്ക് ഇറക്കും എന്നാണ് വിവരം സങ്കീർണവും ശക്തവുമായ ആക്രമണമായിരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് ഈജിപ്ത് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ നാല് സൈനികരും ഒരു സിവിലിയനുമാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇതാണ് ഇറാൻ കൂടുതൽ ശക്തമായ തിരിച്ചടിക്ക് ന്യായമായി പറയുന്നത് ഞങ്ങളുടെ മനുഷ്യർക്ക് ജീവൻ നഷ്ടമായി അതിനാൽ തിരിച്ചടിയുടൻ ഉണ്ടാകുമെന്ന് തറപ്പിച്ചു പറയുകയാണ് ഇറാൻ ഏപ്രിൽ പതിമൂന്നിനും ഒക്ടോബർ ഒന്നിനും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് പ്രധാനമായും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു എന്നാൽ ഇത്തവണ ആക്രമണം അതിൽ മാത്രം ഒതുങ്ങില്ല ഇതുവരെ ഉപയോഗിച്ചതിനേക്കാളും കരുത്തേറിയ മിസൈലുകൾ ഉപയോഗിക്കും മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളായ ഇമാദും ഖദറുമായിരുന്നു ഒക്ടോബർ ഒന്നിന് ഉപയോഗിച്ചത് ഇതോടൊപ്പം പുതിയ മിസൈലുകളായ ഖൈബർ ഷഖാനും ഫത്തഹും ഇസ്രായേൽ മാത്രമല്ല യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് ആക്രമണം ഉണ്ടാകില്ല എന്ന സൂചന നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ചില റിപ്പോർട്ടുകൾ റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തത് യു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ ആക്രമണം നടത്തും എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പക്ഷേ ഇന്നാണ് യു എസ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇനി വരും ദിവസങ്ങളായിരിക്കാം പ്രത്യാക്രമണം എന്നാണ് നിഗമനം ആക്രമണം തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് സമാപിച്ച ശേഷമേ എന്തായാലും ആക്രമണം ഉണ്ടാകൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാൽ ജനുവരിയിൽ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുന്നതുവരെ കാത്തിരിക്കുകയില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് അലി ഹുസൈനി ഗമേനിയുടെ ഭീഷണിക്ക് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാനിൽ മുഴുവൻ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതായും പെന്റഗൺ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുള്ളതായും ഇസ്രായേലിന് മുന്നറിയിപ്പ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒക്ടോബർ ഒന്നിലെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അതിനോടുള്ള പ്രതികരണം പ്രതികാരം ശക്തവും സങ്കീർണവുമായിരിക്കുമെന്നാണ് ടെഹ്റാൻ കെയ്റോയോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിൽ ഇപ്പോൾ അപര്യാപ്തമായ ഇടത്തരം വ്യോമപ്രതിരോധം മാത്രമേ ഉള്ളൂ വളരെ ദൂരത്തേക്ക് ആക്രമിക്കാൻ കഴിയുന്ന വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ പക്കലുണ്ട് ഇറാന്റെ ഹോർദാദ് പരിധിക്ക് പുറത്തു പ്രയോഗിക്കാവുന്ന ദീർഘദൂര യുദ്ധോപകരണങ്ങൾ ഇസ്രായേലിന്റെ ആയുധ ശേഖരണത്തിന്റെ ഭാഗമാണ് ഇറാന്റെ മിസൈൽ ഉൽപാദനശേഷിയിലും വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലും നിർണായക ഊർജത്തിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച് മുതിർന്ന സൈനിക കമാൻഡർമാരുടെ റിപ്പോർട്ട് അവലോകനം ചെയ്തതിനു ശേഷമാണ് ആയിത്തുള്ള അലി ഖമേനി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉത്തരവ് നൽകിയിട്ടുള്ളത് എന്നാണ് വിവരം അതേസമയം ലബനൻ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു തെക്കൻ ലബനനിലെ ബരാച്ചയിലെ ഹിസ്ബുള്ള കമാൻഡറായ അബു അലി റിദയെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി ഐ ഡി എഫ് സൈനികർക്ക് നേരെ ട്രോക്കറ്റ് ടാങ്ക് വിരുദ്ധ മിസൈൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും റിഡ ഉത്തരവാദിയായിരുന്നു മാത്രമല്ല പ്രദേശത്തെ ഹിസ്ബുള്ള പ്രവർത്തകരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത